അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് ഡെലീഷ്യസ് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ രീതിയിലാണ് ഇത് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. നാടൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്യാസ് സ്റ്റോപ്പിലെല്ലാം റെഡിയാക്കി എടുക്കുന്നത്, നമ്മളുടെ അടുപ്പിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്തിടുക. നമ്മളുടെ ബീഫ് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ ഒരു മൺകലം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫിന് 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലിയറിൻ്റെ കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പില്ലെന്നുണ്ടെങ്കിൽ സാധാ പൊടിയുപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് നാടൻ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ 2 വലിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 3 കാന്താരി മുളക് കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മളുടെ ഫ്ലേവറിങ്ങിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളുടെ ഈ ഒരു ബീഫ് കറിക്ക് നല്ല നാടൻ രുചി കിട്ടാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്തതിന് ശേഷം അതിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ബീഫ് കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബീഫ് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ബീഫ് കറിയാണിത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.